അപ്പൊ നമ്മള് മൂന്നാല് പട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മള് പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മള് പട്ടികളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമസ്കാരം, പെറ്റ് സ്ട്രോഗിന്റെ പുതിയ റേഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കൊറോണ ലോക്ക്ഡൗൺ ആയി പിന്നെ നമ്മുടെ ഈ റോഡ് സൈഡിൽ കിടക്കുന്ന തെരുവ് നായകളുടെ ഒരു പ്രശ്നമുണ്ട്. അവർക്ക് ഫുഡ് കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറി നമ്മുടെ കോഴികളെ തറവനൊക്കെ പിടിച്ചുകൊണ്ടാണ് പ്രശ്നമാണ്. അപ്പൊ അവർക്ക് കയറി വരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഫുഡ് കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കയറി വരാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ അവർക്ക് ഒരു നേരത്തെ ഫുഡ് കൊടുക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അവർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഒക്കെ റെഡി ആക്കിയുണ്ട്. അപ്പൊ അത് പാക്ക് ചെയ്ത് അവർക്ക് കൊണ്ടു കൊടുക്കണം. അപ്പൊ നമ്മൾ ഒരുപാട് ഇതായിട്ടൊന്നും ഒരു ഫുഡൊന്നും ഇല്ല. നമ്മൾ കുറച്ച് ചോറും പിന്നെ കോഴിയുടെ വേസ്റ്റൊക്കെ വേവിച്ച് കോഴിക്കാലൊക്കെ വേവിച്ചാണ് നമ്മൾ കൊടുക്കണം, അല്ലാണ്ട് വലിയതായിട്ടൊന്നും ഇല്ല. പിന്നെ നമ്മളെ വീട് കാണുന്നവരായാലും ചെയ്യട്ടെ, നമുക്ക് ഒരു ദിവസം ഒരു നേരത്തെ ആഹാരം അവർക്ക് കൊടുക്കുന്നത് നല്ല കാര്യമാണ്. എന്തായാലും നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കിയായാലും അവർക്ക് എടുത്തു വെച്ച് കൊടുത്താലും മതിയാവും. അങ്ങനെ അപ്പം അവരുടെ ഒരുപാട് ശല്യമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫുഡൊക്കെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ഇനി നേരെ അവർക്ക് കൊടുക്കാൻ പോകാം. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടോ? അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരുവനായകളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ നോക്കുന്നത്, നമ്മൾ പോയിക്കണ സ്ഥലത്ത് നമ്മളൊരു വഴിയിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു നായക്കുട്ടീനെ കണ്ടു. അതിൻ്റെ നമ്മൾ കാണുമ്പോൾ ഓടി പോണു. നമുക്കൊന്ന് ഫുഡ് കൊടുത്ത് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് നായക്കുട്ടിക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ അവിടെ ചോറ് അവിടെ കൊണ്ടുവന്ന് വച്ച വഴി തന്നെ നമ്മുടെ അടുത്തേക്ക് ഓടി വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി അതിന് നല്ല വിശപ്പുണ്ടെന്ന്. അതിൻ്റെ ഞങ്ങൾ കോഴിക്കാലൊക്കെ കൊടുത്ത് നമ്മൾ അപ്പൊ തന്നെ എടുത്തുകൊണ്ട് പോയി അതൊക്കെ തിന്ന്. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് എന്ത് ഭാഗ്യവാന്മാരാ, അവരുടെ ജീവിതം ആലോചിച്ച് വെക്കുക, ഒറ്റയ്ക്കൊരു ജീവിതം തെരുവിലൂടെ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോ നമ്മള് നല്ല ഭാഗ്യവാന്മാരാണ്. അതിന് നല്ല വിശപ്പുണ്ടെന്ന് തോന്നണം. പാവം. അപ്പോഴത്തേ നമ്മൾ ചോറ് കൊടുത്തത് ആ നായ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാവം, കണ്ടിട്ട് തന്നെ നമുക്കൊരു വിഷമം പോലെ. നമ്മൾ കണ്ടപ്പോൾ തന്നെ ഓടി വന്നു ആ ഫുഡ് അവിടെ വെച്ചപ്പോൾ തന്നെ. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്ത് ഫുഡ് കൊടുക്കാൻ പോവാം. നമ്മൾ ഫസ്റ്റ് ഒരു ഡോഗിനെ കണ്ട് നമ്മൾ അതിനൊരു ഫുഡൊക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇനി അടുത്ത ഡോഗുകളെ തപ്പി പോവാണ്. നമ്മള് നമ്മളടുത്ത് നായക്കുട്ടികളെ അന്വേഷിച്ചോണ്ടിരിക്കണം. നമ്മൾ ഇവിടെയൊക്കെ വരാൻ കാരണം എന്താ വെച്ചാൽ, ഇവിടെയൊക്കെ നമ്മൾ ആദ്യം കാണുമ്പോൾ എപ്പോഴും വരുമ്പോഴൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നായകള് കാണാറുണ്ട്. പക്ഷെ ഇപ്പൊ ഒന്നും കാണാറില്ല. ഇപ്പൊ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെയാണ്, ഫുഡ് കിട്ടണേ മൃഗങ്ങളൊക്കെ ഇങ്ങടയിലൊക്കെ പോയണ്ട, അതായിരുന്നായിരിക്കും അതുങ്ങളെ കാണാത്തെ. അപ്പൊ നമ്മൾ ഡോഗുകളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കണം. പക്ഷെ നമ്മള് ഒരുപാട് ദൂരേക്കൊന്നും പോകണമെന്നില്ല, നമ്മുടെ വീണ്ട 2-3 കിലോമീറ്റർ അടുത്ത പ്രദേശത്താണ് നമ്മൾ കൂടുതലും പോകണത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ട്രിപ്പിൾ ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ഒരുപാട് ദൂരേക്കൊന്നും പോകണം. പിന്നെ നമ്മൾ വണ്ടിയുമ്പോൾ പോകുന്നത് കൂടുതലും കാണിക്കുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീടുകളുടെ ലെങ്ത് കൂടും, അതുകൊണ്ട് ഞങ്ങൾ വീടുകളുടെ വണ്ടിയുമ്പോൾ പോകുന്നത് ഒരുപാടൊന്നും കാണിക്കുന്നില്ല. അപ്പൊ നമ്മള് ഇവിടെ വരുന്നതിനെ കണ്ടിട്ടുണ്ടോ? കിടന്ന് ഉറങ്ങാന്ന് തോന്നണം. അപ്പൊ നമ്മൾ അടുത്ത നായനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ഫുഡൊക്കെ എടുക്കാൻ ആ നായ്ക്ക് വേണ്ടി. അപ്പൊ നമ്മൾ കണ്ട നായ എന്ന് പറയുന്നത് ഒരു കടയുടെ ഫ്രണ്ട് കിടന്നു, ഒരു അടച്ചിട്ട കടയുടെ ഫ്രണ്ട് കിടന്ന് ഉറങ്ങാതിരുന്നു. അപ്പൊ അതും എന്നിട്ട് ഫുഡൊക്കെ എടുത്ത് നമ്മൾ അതിന്റെ അടുത്തേക്ക് ഓടി ചെന്നു. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കണ്ടുവിട്ടത് കണ്ട വഴി അത് ഓടി വന്നു നമ്മുടെ അടുത്തേക്ക്. എഴുന്നേറ്റ് ഓടി വന്നു. പിന്നെ ആദ്യം ഫുഡ് കഴിക്കാതെ ഇച്ചിരി മടി കാണിച്ചു. എന്താന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഫുഡ് കഴിച്ച് ശീലം ഉണ്ടാവാത്തവരനായിരിക്കാം, ഒരു മടി കാണിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പോ അത് കഴിച്ചു തുടങ്ങി. അതിങ്ങനെ കുറെ മടി കാണിച്ചു അങ്ങനെ ഇരുന്ന്, പിന്നെ ഒക്കെ മണത്തെ കഴിച്ചൊക്കെ തുടങ്ങിയത്. പാവം, ആദ്യം കുറെ മടിയൊക്കെ കാണിച്ചു ഫുഡ് കഴിക്കാൻ. പിന്നെ അത് കഴിഞ്ഞപ്പോ കഴിച്ചു തുടങ്ങി. ആ ഉറക്കത്തിൽ നിന്ന് എന്നിട്ടെ ഉറക്കക്ഷമം കാരണമായിരിക്കും ഫുഡ് കഴിക്കാൻ ഇച്ചിരി മടി കാണിച്ചത്. പിന്നെ അത് കഴിച്ചു തുടങ്ങി. പിന്നെ കഴിച്ചു തുടങ്ങിയപ്പോ മൊത്തം കഴിച്ചു കേട്ടോ. അത് ഫുഡൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ട്.
അപ്പൊ നമ്മള് നേരത്തെ ഒരു ഡോഗിന് ഫുഡ് കൊടുത്തിട്ട് നിന്നപ്പോഴാണ് നമ്മൾ അടുത്ത് തന്നെ വേറൊരു രണ്ടെണ്ണത്തിനെ കണ്ടു. അപ്പൊ നമ്മളാ രണ്ടെണ്ണത്തിന് നമ്മള് ഫുഡൊക്കെ വെച്ചു കൊടുത്തു. പക്ഷെ ഒരെണ്ണം അങ്ങോട്ട് വരണ്ടായില്ല, ഒരെണ്ണം മാത്രം നമ്മുടെ അടുത്തേക്ക് വന്നോളൂ. ഒന്നെ പേടിച്ചാൽ മന്ത് നമ്മളടുത്തേക്കും അത് ഓടിപ്പോയിരുന്നു. അപ്പൊ ഈ പറഞ്ഞ നമ്മള് ഫുഡൊക്കെ കൊടുത്ത് അത് നല്ലോണം കഴിക്കണ്ടായി, കൊഴക്കണത് മൊത്തം കഴിച്ചു. പിന്നെ പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ നായകൾക്കും ഫുഡ് കൊടുക്കണത് കാണിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടാ ഒന്നാമത്, പിന്നെ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ കാണാതിരിക്കും വീഡിയോക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയാണ് ഇമാരി ഇങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. പക്ഷെ ഒരു കാരണവശാലും അതിന് വേണ്ടിയല്ല ചെയ്യണം. ഞങ്ങൾ ഇപ്പൊ കേട്ടു തന്നെ വാർത്ത എന്ന് പറയുന്നത് നായനെ കഴിഞ്ഞ ദിവസം കേട്ടാണ് ഒരു വാർത്ത, നായനെ എർഗൺ വെച്ച് വെടിവെച്ചു, പിന്നെ തല്ലി കൊന്നു, അങ്ങനെയൊക്കെ കുറെ വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇതൊന്നും അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ സ്നേഹിച്ചാൽ നമ്മളെ തിരിച്ച് സ്നേഹിക്കുന്ന ഒരു ജീവിതമാണ് നായയാണ്. അല്ലാണ്ട് ഇതിനെ കൊണ്ട് ഒരു ശല്യം എന്ന് പറയുന്നതില്ല. നിങ്ങൾക്ക് ഫുഡ് കിട്ടാണ്ടാവുമ്പോഴാണ് നമ്മുടെ വീട്ടിലേക്കൊക്കെ കയറുന്നത്. അപ്പൊ അതേ ഇത് ഈ നായ എന്ന് പറയുന്നത് നമ്മള് ഫുഡ് കൊടുക്കാൻ ചെല്ലുമ്പോൾ അടുത്തേക്ക് പേടിച്ച് ഓടിപ്പോണു. അത് നമ്മളെ അടുത്തേക്ക് വരണില്ല, നമ്മൾ ഫുഡ് വെച്ചിട്ട് നമ്മളെ അടുത്തേക്ക് വരണില്ല. നമ്മളൊരു കോഴിക്കാല കയറിട്ട് കൊടുക്കും. അപ്പൊ അത് അവിടെ നിന്ന് തിന്നാണത്. അപ്പൊ നമ്മൾ കുറെ നായകൾക്ക് നമ്മൾ ഫുഡ് കൊടുത്തു, നമ്മൾ കുറച്ച് നായകൾക്ക് കൊടുക്കണത് എടുക്കാൻ പറ്റിയില്ല. നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഓടിപ്പോണം. അപ്പൊ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഈ വീഡിയോ ഒരു കാരണത്തിൽ ചെയ്യണമെന്ന് ഉദ്ദേശമല്ല. പിന്നെ ചെയ്യാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ കേട്ടു തന്നെ വർത്തിയാണ് നമ്മൾ വീട്ടിലേക്ക് കയറി തന്നെ നായകളെ വെടി വെക്കണു തല്ലി കൊല്ലണം എന്നൊക്കെ. അപ്പൊ അതൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാ നമ്മള് സ്നേഹിച്ച നമ്മളെ തിരിച്ച് സ്നേഹിക്കണ ജീവിയാണ് നായ എന്ന് പറയണത്. അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത് മെയിൻ ആയിട്ട്. അപ്പൊ നമ്മൾ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക, നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി നമ്മൾ അവരെ ഉപദ്രവിക്കാണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടാണ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എന്തായാലും എന്താ കൊടുക്കുന്നതിന്റെ നേരത്തെ സ്നേഹവും നന്ദിയും തിരിച്ചു തരുന്ന ലോകത്ത് ഒരേ ഒരു ജീവിയുണ്ട്, അത് നായയാണ്.